നമസ്കാരം. ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അനുകൂല സാഹചര്യങ്ങൾ ഏറെ ഉണ്ടെങ്കിലും മത്സരം കടുപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ മുന്നണി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൻ്റെ ഭാഗമായിട്ട് ഈ സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് ഇപ്പോൾ കനൗജിൽ മത്സരിക്കുവാൻ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇത് പാർട്ടിക്ക് ആവേശം പകരുന്ന ഒരു തീരുമാനമായി മാറുകയും ചെയ്തിരിക്കുന്നു. ഇതുകൂടാതെ ഇപ്പോൾ അമേഠിയിലും റായ്ബറേലിയിലും അവിടെ രാഹുൽ ഗാന്ധിയും ഒപ്പം തന്നെ പ്രിയങ്കാ ഗാന്ധിയും മത്സരിക്കുവാനുള്ള സാധ്യതകൾ ഒരുങ്ങുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള സ്ഥിതിവിശേഷമുണ്ട്. ഇരുവരുടെയും മത്സരത്തിന് തയ്യാറെടുക്കുവാൻ മണ്ഡലങ്ങളിലെ പ്രവർത്തകർക്ക് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നിർദ്ദേശം നൽകിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നോ നാളെയോ ഇരുവരും പത്രിക നൽകുവാനുള്ള സാധ്യതയുമുണ്ട്. റായ്ബറേലി സീറ്റിനെ ചൊല്ലി നെഹ്റു കുടുംബത്തിനുള്ളിൽ തന്നെ വലിയ ആശയക്കുഴപ്പമുണ്ടെന്നുള്ള റിപ്പോർട്ട് നേരത്തെ തന്നെ വന്നിരിക്കുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ പ്രിയങ്ക ഇവിടെ മത്സരിക്കുവാൻ തന്നെയാണ് സാധ്യത എന്ന പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് മെയ് ഇരുപതാം തീയതിയാണ് അഞ്ചാം ഘട്ടത്തിലാണ് റായ്ബറേലിയിലും അമേഠിയിലുമൊക്കെ വോട്ടെടുപ്പ് നടക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പലപ്പോഴും കുറച്ച് ദിവസം കൂടി കാത്തിരിക്കണമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ പറഞ്ഞിരുന്നത്. അവരുടെ മറുപടി അത്തരത്തിലായിരുന്നു. കാരണം വയനാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് രാഹുൽ ഗാന്ധി അവിടെ വയനാട്ടിൽ മത്സരിച്ചത് എന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നിടത്ത് നേതാവ് പോകുന്നത് അതുകൊണ്ടാണ് എന്നുമൊക്കെ ഖാർഗെ പറഞ്ഞിരുന്നു. അദ്വാനി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ അവർ എത്രയോ തവണ മണ്ഡലങ്ങൾ മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മത്സരിച്ചിട്ടുണ്ട് എന്നൊക്കെ ഖാർഗെ പറയുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റായ്ബറേലിയിലും അമേഠിയിലും മത്സരമുണ്ടാകും. അതേസമയം ദേശീയ നേതൃത്വവും മുതിർന്ന നേതാക്കളുമൊക്കെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും റായ്ബറേലിയിൽ മത്സരിക്കാനില്ല എന്ന് തന്നെയാണ് വരുൺ ഗാന്ധി ബി ജെ പി നേതൃത്വത്തിന് നൽകിയിട്ടുള്ള സൂചനയും മറുപടിയും. ഈ സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുവാൻ വേണ്ടിയിട്ട് ബി ജെ പിയും ഒപ്പം തന്നെ തിരക്കിട്ട ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ട്. അതായത് അമേഠിയിലും റായ്ബറേലിലും പിലിഭിത്തിൽ സീറ്റ് നിഷേധിച്ചാൽ വരുൺ ഗാന്ധി കടുത്ത അതൃപ്തിയിലാണ് എങ്കിലും പാർട്ടി വിടില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം എന്നുകൂടി പറയുന്നുണ്ട്. വയനാട്ടിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അമേഠിയുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ രാഹുൽ ഗാന്ധി തീരുമാനം ഉണ്ടാകും, അത് വൈകില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. ഇനി ഈ മെയ് മാസം 20 അമേഠിയിലും റായ്ബറേലിലും തിരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പരമ്പരാഗത സീറ്റായിട്ടുള്ള അമേഠിയിൽ നിന്ന് രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കുവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മത്സരിക്കണമെന്ന് തന്നെയാണ് യു പി പി സി സി മുൻപ് പലവട്ടം ആവശ്യപ്പെട്ടിരുന്നതും. പക്ഷേ അത് ഇതുവരെയും അദ്ദേഹം അതിന് കൈകൊടുത്തിട്ടില്ല. 2004 മുതൽ അമേഠിയിൽ ജയിച്ചു വന്ന രാഹുൽ ഗാന്ധി 2019 കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയായിരുന്നു. ഇത്തവണ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ മണ്ഡലം എന്നേക്കുമായി കോൺഗ്രസിന് നഷ്ടമാകുമെന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസ്സുകാരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക് മാറിയതോടെയാണ് റായ്ബറേലിയിലും പ്രിയങ്ക മത്സരിക്കണമെന്ന ഒരു ആവശ്യം ചർച്ച ഒക്കെ ഉയർന്നു വന്നത്. സീറ്റുകൾ വച്ചു മാറുന്ന അടക്കം പരിഗണിക്കുന്നതിനാൽ തന്നെ കോൺഗ്രസിൻ്റെ യോഗം വളരെ നിർണായകമാണ്. ആ യോഗത്തിലൊരു തീരുമാനം ഉണ്ടാവുക തന്നെ ചെയ്യും. യു പി യിൽ മത്സരിച്ച് ജയിച്ചാൽ വയനാട്ടിൽ എം പി ആയാലും രാഹുൽ അത് രാജിവെക്കുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇനി നേരത്തെ തന്നെ സമാജ്വാദി പാർട്ടി അധ്യക്ഷനായിട്ടുള്ള അഖിലേഷ് യാദവ് യു പിയിലെ കനൗജ് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ തീരുമാനിച്ചിരുന്നു. ആ തീരുമാനം കൂടി പ്രഖ്യാപിച്ചതോടുകൂടി ഒപ്പം തന്നെ തേജ്പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് ഒരു മാറ്റമുണ്ടായിരിക്കുന്നത്. അതായത് മുലായം സിംഗ് യാദവിൻ്റെ സഹോദരൻ രത്തൻ സിംഗിൻ്റെ ചെറുമകനാണ് ഈ തേജ്പ്രതാപ് സിംഗ് യാദവ് എന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന് പകരം ഇപ്പോൾ അഖിലേഷ് അവിടെ എത്തുന്നു. അഖിലേഷ് യാദവ് കനൗജിൽ മത്സരിച്ചേക്കുമെന്നായിരുന്നു നേരത്തെ തന്നെ ഉണ്ടായിരുന്ന അഭ്യൂഹങ്ങൾ. എന്നാൽ അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം സമാജ്വാദി പാർട്ടി തേജ് പ്രതാപ് സിംഗ് യാദവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ ഒരു ദിവസത്തിന് ശേഷം വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നീക്കത്തിലൂടെയാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് തന്നെ സ്ഥാനാർത്ഥിയായി കനൗജിൽ എത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ വലിയ പ്രതീക്ഷയാണ്. 2004, 2009 അഖിലേഷ് യാദവ് കനൗജിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ചരിത്രം. 2014 അഖിലേഷിൻ്റെ ഭാര്യ ഡിംപിൾ യാദവും ഇവിടെ നിന്ന് വിജയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 2019 അസംഘട്ടിൽ നിന്ന് അഖിലേഷ് വിജയിച്ചുവെങ്കിലും 2022 യു പി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് അദ്ദേഹം എം പി സ്ഥാനം രാജിവെക്കേണ്ടി വന്ന ഒരു സ്ഥിതിവിശേഷവും ഉണ്ടായിരുന്നു. ഇങ്ങനെ പാർട്ടി പ്രവർത്തകരുടെയൊക്കെ സമ്മർദ്ദത്തെ തുടർന്ന് അതുകൊണ്ട് തന്നെയാണ് സമാജ്വാദി പാർട്ടി നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് മത്സരിക്കാൻ തീരുമാനിച്ചത് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപീകരിക്കുവാൻ കൂടുതൽ സമയം വേണ്ടതിനാലാണ് അഖിലേഷ് ആദ്യം മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത്.
എന്നാൽ ഇപ്പോൾ ആ തീരുമാനം മാറ്റുകയായിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള കനൗജിൽ 2019 ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ടുള്ള സുബ്രത് പദക് ആണ് അവിടെ വിജയിച്ചത്. കനൗജിൽ അഖിലേഷ് മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി യു പിയിൽ മത്സരം വളരെ വലിയ ശക്തിയാകും, അല്ലെങ്കിൽ കടുപ്പിക്കാൻ തന്നെ കോൺഗ്രസും തയ്യാറെടുക്കുന്നു. അമേഠിയിലും റായ്ബറേലുമൊക്കെ രാഹുലും പ്രിയങ്കയും ഒക്കെ മത്സരിച്ചേക്കുവാനുള്ള സാധ്യതയുണ്ട്. മത്സരത്തിന് തയ്യാറായി നിൽക്കാൻ പ്രവർത്തകർക്ക് കോൺഗ്രസ് തന്നെ ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. ഇന്നോ നാളെയോ പത്രിക സമർപ്പിക്കുവാനുള്ള സാധ്യതയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും തള്ളിക്കളയുന്നില്ല. ഒപ്പം തന്നെ വരുൺ ഗാന്ധിയുടെ സാധ്യത കൂടി ഈ അമേഠിയിലോ റായ്ബറേലിലോ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടിയുണ്ട്. ബി ജെ പിയുടെ പലവട്ടമുള്ള നിർദ്ദേശങ്ങൾ പക്ഷെ സ്വീകരിക്കാതെ വരുൺ ഗാന്ധി അമേഠിയിലും ഒപ്പം തന്നെ റായ്ബറേലിയിലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എന്തായാലും മത്സരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം പിലിബിത്തിലാണെന്ന് മത്സരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഒരു അകലം പാലിക്കുന്നതുകൊണ്ട് വരുൺ ഗാന്ധി എത്തുക എന്നുള്ളത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി എത്തുക എന്നുള്ളത് നടക്കില്ല. പക്ഷേ സമാജ്വാദി പാർട്ടിയുടെയോ കോൺഗ്രസിൻ്റെയോ സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധി എത്തിയാലും അതിൽ അത്ഭുതപ്പെടാനില്ല അമേഠിയിലും റായ്ബറേലിയിലും.